നമസ്കാരം. നമ്മൾ ഇന്ന് സെക്കൻഡ് മൊഡ്യൂളാണ് പഠിക്കാൻ പോകുന്നത്. നാഷണൽ കേഡറ്റ് കോർപ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ NCCയെ കുറിച്ചാണ് ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. NCC എന്ന് പറയുന്നത് ആംഡ് ഫോഴ്സിൻ്റെ കോളേജ് തലത്തിൽ അല്ലെങ്കിൽ സ്കൂൾ തലത്തിലുള്ള ഒരു യൂത്ത് ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇത് ട്രൈ സർവീസ് ഓർഗനൈസേഷനാണ്. അതായത് മൂന്ന് സർവീസുകളും, ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയ മൂന്ന് ഓർഗനൈസേഷനും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള വിങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് യൂത്തിന് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും യുവതലമുറയെ ആർമിയുടെ രീതിയിൽ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ രാജ്യസ്നേഹമുള്ള ആളുകളാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം. ഇതൊരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചതുപോലെ NSS പോലെ തന്നെ NCC വോളണ്ടറി ഓർഗനൈസേഷനാണ്. അതായത് നിർബന്ധമായിട്ടും ആരും ഇതിൽ ചേരേണ്ട ആവശ്യമില്ല. താല്പര്യമുള്ളവർക്ക് മാത്രം ഇതിൽ ചേർന്നാൽ മതിയാകും. ഇതിൽ ചേരാൻ പറ്റുന്നവർ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ, കോളേജ് തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലുമുള്ള വിദ്യാർത്ഥികൾക്കുമാണ് ഇതിൽ ചേരാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് യുവതലമുറയെ കൂടുതൽ ക്യാരക്ടറുള്ള അല്ലെങ്കിൽ കോംബ്രേഡ്ഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗഹാർദ്ദം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെയാണ്. ഒരൊറ്റ കോമൺ എയിം ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൗഹൃദ വലയം സൃഷ്ടിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിസിപ്ലിനുള്ള ആളുകളാക്കി മാറ്റിയെടുക്കുക, സെക്യുലർ ഔട്ട്ലുക്ക് കൊടുക്കുക, അതായത് മതേതരത്വം, അതായത് മതവും ജാതിയും ഒന്നും നോക്കാതെ ആളുകളെല്ലാം ഒരേ രീതിയിൽ കാണുന്ന തരത്തിലേക്ക് ആളുകളെ മാറ്റുക. പിന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുക. സെൽഫ്ലെസ് സർവീസ്, അതായത് സ്വയം സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലാതെ സൊസൈറ്റിക്ക് വേണ്ടി സർവീസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ആളുകളെ രക്ഷിക്കാനായി എത്തുക, മറ്റുള്ള ആളുകളെ സേവിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇക്കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് NCC ശരിക്കും NCC എന്ന തലത്തിലേക്ക് മാറിയത്. അത് തുടങ്ങിയത് അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ പിന്നീട് അത് ആ ലെവലിലേക്ക് മാറുകയായിരുന്നു. ഇനി NCCയുടെ എയിമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ യൂത്തിൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക, പ്രധാനമായിട്ടും മോറലായിട്ടും എത്തിക്കലായിട്ടുമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ നന്മയുള്ള ഒരു കൂട്ടം ആളുകളാക്കി മാറ്റിയെടുക്കുക എന്നതാണ് അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. പിന്നൊന്ന് ലീഡർഷിപ്പ്. NSSലും അതേ ഫീച്ചർ തന്നെ വരുന്നുണ്ടായിരുന്നു. അതായത് നേതാക്കളാക്കി മാറ്റുക, നേതൃപാഠവും എല്ലാ ആളുകളിലും കൊടുക്കുക, അതൊരു എയിമാണ്. കോംബ്രേഡ്ഷിപ്പ്, അതായത് സൗഹൃദപരമായിട്ടുള്ള ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുക, കൂടുതൽ സൗഹൃദത്തോടു കൂടി ആളുകളോട് പെരുമാറുന്ന രീതിയിൽ ഉള്ള ആളുകളാക്കി മാറ്റിയെടുക്കുക. കറേജ്, ധീരന്മാരാക്കി അല്ലെങ്കിൽ ധീരകളാക്കി മാറ്റിയെടുക്കുക. ധൈര്യത്തോടു കൂടി എന്തെങ്കിലും അപകടം നേരിടുന്ന വ്യക്തികളെ സഹായിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളും ഇതിലും എയിമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഡിസിപ്ലിൻ, NSSലും ഡിസിപ്ലിൻ വരുന്നുണ്ടെങ്കിലും NSSനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഡിസിപ്ലിൻസ് വരുന്നത് NCCയിലാണ്. NCCയിൽ അതായത് പട്ടാളക്കാരുടെ ഡിസിപ്ലിൻ എപ്രകാരമാണെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ഡിസിപ്ലിൻസ് വളർത്തിയെടുക്കുക എന്നതും ഇവിടെ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ്. സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. സെക്യുലർ അല്ലെങ്കിൽ മതേതരത്വം, സെൽഫ്ലെസ് സർവീസ്, അതായത് വോളണ്ടറിലി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ സൊസൈറ്റിയെ സഹായിക്കുന്ന ഒരു തരത്തിലേക്ക് മാറ്റിയെടുക്കുക. അതൊക്കെയാണ് എയിംസ്. പിന്നെ NCCയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള, യൂണിഫോം ധാരികളായിട്ടുള്ള ആളുകളുള്ള യൂത്ത് ഓർഗനൈസേഷനാണ്. ലോകത്തിൽ മറ്റൊരു രാജ്യത്തും ഇത്രയധികം ആളുകളുള്ള, യൂണിഫോം ധാരികളായിട്ടുള്ള ആളുകളുള്ള ഒരു യൂത്ത് ഓർഗനൈസേഷൻ വേറെയില്ല. NCC ശരിക്കും NCCക്ക് ഒരു തുടക്കം കുറിക്കുന്നത് 1948 നാഷണൽ കേഡറ്റ്സ് കോർപ്സ് അല്ലെങ്കിൽ NCC ആക്ട് പാസ്സായതോടുകൂടിയാണ്. 1948 അത് പാസ്സായത്. പക്ഷേ അതിൻ്റെ ഒരു മുൻഗാമി എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിൽ NCC എന്ന് പറയാൻ സാധിക്കുകയില്ല, പക്ഷേ അത്തരത്തിലുള്ള ചില യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് പരിഷ്കരിച്ചാണ് 1948 NCC എന്ന ഒരു ട്രൂപ്പ് തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് 1917 അന്ന് യൂണിവേഴ്സിറ്റി കോർപ്സ് എന്ന പേരിൽ ഒരു സംഘടന തുടങ്ങുകയുണ്ടായി. ഇന്ത്യൻ ഡിഫൻസ് ആക്ടിൻ്റെ കീഴിലായിരുന്നു ആ ഒരു സംഘടന അന്ന് തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് യുദ്ധങ്ങൾ, പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ,
നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാരെ സഹായിക്കുക അല്ലെങ്കിൽ ആ യുദ്ധങ്ങളിൽ കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോ, കോളേജ് വിദ്യാർത്ഥികൾ മാത്രമല്ല സ്കൂൾ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യൂണിവേഴ്സിറ്റി കോർപ്സ് എന്ന് തുടങ്ങിയത്. അതായത് അന്ന് NCCയുടെ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ്ങുകളൊന്നുമില്ല, അവരെ അവരുടെ ലീഡർഷിപ്പ് വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമൊന്നുമില്ല. അതായത് ഒരു യുദ്ധം സംഭവിക്കുമ്പോൾ ആർമിയിലുള്ള ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ ഈ വിദ്യാർത്ഥികളെ കൂടി അതിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നീട് 1920 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആക്ട് വഴി യൂണിവേഴ്സിറ്റി കോർപ്സിനെ റീപ്ലേസ് ചെയ്ത് യൂണിവേഴ്സിറ്റി ട്രെയിനിങ് കോർപ്സ് എന്ന് പറയുന്ന മറ്റൊരു സംഘടന തുടങ്ങി. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി തലത്തിൽ കൂടുതലായിട്ടും വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് കൊടുക്കുക. അപ്പം അതിന് മുമ്പ് അങ്ങനൊരു പ്രൊസീജിയർ ഇല്ല. ആ സമയത്ത് യുദ്ധത്തിന് മുന്നോടിയായി പെട്ടെന്നൊരു ട്രെയിനിങ് കൊടുത്ത് അവരെ യുദ്ധത്തിലേക്ക് ഇറക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൃത്യമായിട്ട് നൽകി അങ്ങനെ ഒരു ട്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി UTC അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ട്രെയിനിങ് കോർപ്സ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കൂടുതൽ ആളുകളെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കുക എന്നതായിരുന്നു. കാരണം അതിന് മുമ്പ് ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി കോർപ്സ് എന്ന് പറയുന്നത് ശരിക്കും ബ്രിട്ടീഷുകാരുടെ ഒരു ചാവേർപട പോലായിരുന്നു. അതായത് അവരെ ബലമായി എടുക്കുക, അവരെ റിക്രൂട്ട് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഒന്നും ഉണ്ടായിരിക്കില്ല, മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ല, യുദ്ധത്തിന് വിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അത് ഉണ്ടായിരുന്നത്. എന്നാൽ കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഫീച്ചേഴ്സ് അവർക്ക് കൊടുത്ത് കൂടുതൽ യൂത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് യൂണിവേഴ്സിറ്റി ട്രെയിനിങ് കോർപ്സിനെ കൊണ്ടുവരികയായിരുന്നു. യു ടി സിയുടെ പ്രത്യേകത അവിടെയുള്ളവർ UTCയുടെ കീഴിൽ വരുന്ന കേഡറ്റ്സും ഓഫീസേഴ്സും ആർമിയെ പോലെ തന്നെ യൂണിഫോം ധരിച്ചിരുന്നു. അതിന് മുമ്പ് ആ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നില്ല. യൂണിവേഴ്സിറ്റി കോർപ്സ് ഉണ്ടായിരുന്ന സമയത്തില്ല, യൂണിവേഴ്സിറ്റി ട്രെയിനിങ് കോർപ്സ് ഉണ്ടായ സമയത്താണ് ഈ ആർമിയുടെ അതുപോലുള്ള ഡ്രസ്സ് യൂണിഫോം ഇവർക്ക് വരുന്നത്. അതിനുശേഷം ചില മാറ്റങ്ങളോടുകൂടി UOTC എന്ന പേരിൽ വീണ്ടും അതിൽ മാറ്റങ്ങൾ വരുത്തി പുതിയൊരു സംഘടന രൂപീകരിക്കുകയുണ്ടായി. 1942 അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ UOTC എന്ന പേരിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒരു സംഘടന കൊണ്ടുവന്നു. ഇതാണ് ശരിക്കും NCCയുടെ മുൻഗാമി എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സംഘടന. യൂണിവേഴ്സിറ്റി ഓഫീസേഴ്സ് ട്രെയിനിങ് കോർപ്സ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. 1942 അത് കൊണ്ടുവന്നത്. പിന്നീട് കോളേജ് തലത്തിൽ, സ്കൂൾ തലത്തിലും നാഷണൽ ലെവലിലുള്ള പ്രവർത്തിക്കുന്ന ഒരു കേഡറ്റ് ഓർഗനൈസേഷൻ വേണമെന്ന് റെക്കമെൻഡ് ചെയ്ത ഒരു കമ്മിറ്റിയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയെക്കുറിച്ച് എക്സാമിനൊക്കെ ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഈ കമ്മിറ്റിയുടെ പേര് HN Kunstru കമ്മിറ്റി എന്നാണ്. അങ്ങനൊരു പേര് കിട്ടാനുള്ള കാരണം ആ കമ്മിറ്റിയുടെ ഹെഡിൻ്റെ പേരങ്ങനാണ്, പണ്ഡിറ്റ് ഹൃദയനാഥ് കുൻസ്രു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ HN Kunstru കമ്മിറ്റി എന്ന പേരിലാണ് ഈ കമ്മിറ്റി അറിയപ്പെടുന്നത്. ഈ കമ്മിറ്റിയാണ് ഇങ്ങനൊരു ഓർഗനൈസേഷൻ തുടങ്ങണമെന്ന് പറഞ്ഞത്. അതനുസരിച്ച് 1948 July 15 നാഷണൽ കേഡറ്റ് കോർപ്സ് ആക്ട് പാസ്സാവുകയുണ്ടായി. അത് പാസ്സാക്കിയത് അന്നത്തെ ഗവർണർ ജനറലായിരുന്ന ശ്രീ രാജഗോപാലാചാരിയാണ്. അതേ വർഷം തന്നെ 1948 ഗേൾസിൻ്റെ ഡിവിഷനും കൂടെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ബോയ്സിന് കിട്ടുന്ന അതേ ഓപ്പർച്യൂണിറ്റി തന്നെ ഗേൾസിനും കിട്ടണം എന്ന ലക്ഷ്യത്തോടുകൂടി സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലുമുള്ള വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഗേൾസിൻ്റെ ഒരു ഡിവിഷനും കൂടെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. പിന്നീട് 2 കഴിഞ്ഞ് 1950 എയർ വിങ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. 1952 നേവൽ വിങ്ങും സ്റ്റാർട്ട് ചെയ്തിരുന്നു. 1962 സിനോ ഇന്ത്യൻ വാർ അല്ലെങ്കിൽ ഇന്തോ ചൈന വാർ നടക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് NCCയിൽ നിന്നും കൂടുതൽ വോളണ്ടിയർ അല്ലെങ്കിൽ കേഡറ്റ്സിനെ അത്യാവശ്യമായിട്ട് വേണ്ടി വന്നിരുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അവർക്ക് കമ്പൽസറി ആയിട്ട് നമ്മൾ NCC അന്ന് ഉണ്ടായിരുന്നില്ല. താല്പര്യമുള്ളവർക്ക് വന്ന് ജോയിൻ ചെയ്യുക എന്ന രീതിയിലാണ്. അപ്പോൾ 1962 നടന്ന യുദ്ധത്തിൽ നമുക്ക് ആർമിയുടെ വലിയൊരു കുറവ് സംഭവിച്ചപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വർഷമായ 1963 നിർബന്ധമായിട്ടും എല്ലാവരും NCCയുടെ ഭാഗമായിരിക്കണമെന്ന് ഒരു റൂൾ ഇറക്കുകയുണ്ടായി. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 1968 ആ നിയമം എടുത്തു കളയുകയും അത് വീണ്ടും വോളണ്ടറി ഓർഗനൈസേഷനാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അതായത് 1963 മുതൽ 68 വരെയുള്ള 5 നിർബന്ധമായിട്ടും എല്ലാവരും NCCയുടെ ഭാഗമായിരിക്കണമായിരുന്നു. എന്നാൽ 68 ശേഷം വീണ്ടും അത് പഴയതുപോലെ വോളണ്ടറി ഓർഗനൈസേഷനാക്കി മാറ്റി.
1965 നടന്ന ഇന്തോ പാക് യുദ്ധം, അതുപോലെ 1971 ബംഗ്ലാദേശ് പാകിസ്ഥാൻ യുദ്ധം, ആ യുദ്ധത്തിൽ പിന്നീട് ഇന്ത്യയ്ക്കും ഭാഗമാകേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ രണ്ട് യുദ്ധത്തിലും NCC കാഡറ്റ്സ് പങ്കെടുത്തിരുന്നു. അപ്പോൾ കാഡറ്റ്സ് നേരിട്ട് ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് ആയിരുന്നില്ല. ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് നമ്മുടെ ആർമി തന്നെ, ആർമിയും മറ്റ് എയർഫോഴ്സും ഒക്കെ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ലൈൻ ഡിഫെൻസിൽ NCC ഉണ്ടായിരുന്നു. സെക്കൻഡ് ലൈൻ ഡിഫെൻസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള അമ്മ്യൂട്ടേഷൻ, അതായത് യുദ്ധോപകരണങ്ങൾ അല്ലെങ്കിൽ ബുള്ളറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കുക, അവർക്കുള്ള ഭക്ഷണങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്നും കാഷ്വാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരിക, അങ്ങനെയുള്ള ഒരു സെക്കൻഡ് ലൈൻ ആയിരുന്നു NCC ഈ രണ്ട് യുദ്ധത്തിലും പങ്കെടുത്തിരുന്നത്. 1965 ശേഷം, 1965 സംഭവിച്ച ആ യുദ്ധങ്ങൾക്ക് ശേഷം NCC സിലബസിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അതായത് ശരിക്കും യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു സെക്കൻഡ് ലൈൻ ഡിഫെൻസ് എന്നതിന് ഉപരിയായിട്ട് ഇവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി NCC സിലബസിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. പ്രധാനമായിട്ടും നേതൃപാഠവുമുള്ള അല്ലെങ്കിൽ ഒരു ഓഫീസറാകാനുള്ള ക്വാളിറ്റീസ് ഉള്ള ആളുകളാക്കി അവരെ മാറ്റിയെടുക്കുക എന്നതായിരുന്നു ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ അതിന് മുൻപ് വരെ ഈ 1971 മുൻപ് വരെ ഈ NCC കേഡറ്റ്സ് പ്രധാനമായിട്ടും ചെയ്തിരുന്നത് ആർമിയിൽ മിലിറ്ററി ട്രെയിനിങ്ങിലുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ 1971 ഇത്തരത്തിലുള്ള ഒരു സിലബസിലൊരു മാറ്റം വരുത്തിയതോടുകൂടി അങ്ങനെയുള്ള മിലിറ്ററി ട്രെയിനിങ് ഉണ്ട്, പക്ഷേ അത് വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ടാക്കിയിട്ട് കൂടുതലായിട്ടും സോഷ്യൽ സർവീസ് ചെയ്യുന്ന രീതിയിൽ, അതായത് സാമൂഹിക സേവനം ചെയ്യുന്ന രീതിയിൽ, പിന്നെ ഇവരുടെ യൂത്തിൻ്റെ കഴിവ് ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നീട് സിലബസിൽ ഉൾക്കൊള്ളിച്ചത്. ഇത് ടൈം ലൈനാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒരു ടൈം ലൈൻ പോലെ. നിങ്ങൾക്കിത് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം. 1917 യൂണിവേഴ്സിറ്റി കോർപ്സ് സ്റ്റാർട്ട് ചെയ്തു. 1920 അത് യൂണിവേഴ്സിറ്റി ട്രെയിനിങ് കോർപ്സ് ആക്കി മാറ്റി. 1942 യൂണിവേഴ്സിറ്റി ഓഫീസേഴ്സ് ട്രെയിനിങ് കോർപ്സ് ആക്കി മാറ്റി. 1948 അത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് NCC ആക്ട്, നാഷണൽ കേഡറ്റ് കോർപ്സ് ആക്ട് പാസ്സാക്കുന്നത്. അതേ വർഷം തന്നെ ഗേൾസിൻ്റെ ഒരു ഡിവിഷനും സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. 1950 എയർ വിങ് തുടങ്ങി, 1952 നേവൽ വിങ് തുടങ്ങി, 1963 NCC കമ്പൽസറി ആക്കി ഇന്തോ ചൈന വാറിന് ശേഷം. പിന്നീട് 5 വർഷങ്ങൾ കഴിഞ്ഞ് 1968 അത് വീണ്ടും പഴയതുപോലെ വോളണ്ടറി ഓർഗനൈസേഷനാക്കി മാറ്റുകയായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോട്ടോയെക്കുറിച്ചും NCC ഫ്ലാഗിനെക്കുറിച്ചുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഈ നോട്ടെല്ലാം നിങ്ങൾ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന നോട്ടുകളെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി അത് അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.